കറിവേപ്പില അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. ആ കറിവേപ്പില നല്ലതായിട്ട് പിടിച്ചപ്പോ മരമായിട്ട് നിൽക്കുക. പക്ഷെ അതിന് അവകാശികൾ എത്ര പേര്. സാധാരണ എവളുടെ ചെവി, എവളുടെ സംസാരങ്ങളാണ് എന്റെ ചെവി അടിച്ചു പോകുന്നത് ഇന്ന് പകരത്തിന് പകരം. പകരം വീട്ടിയതാണല്ലേ. ഇന്നുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ. ഫുഡൊക്കെ കഴിച്ചു എല്ലാരും? ഞങ്ങൾ എന്റെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നേ ഉള്ളു കേട്ടോ. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിരുന്നു. സ്പെഷ്യൽ ഒന്നുമല്ല, എളുപ്പപ്പണിയാണ്. ഇന്ന് അപ്പൊ പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വെച്ച് പൊറോട്ടയും മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ മുട്ടയും കൂടെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഇല്ല, പൊറോട്ട ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൊത്തു പൊറോട്ട കേട്ടോ. അതല്ല, അരിഞ്ഞ പൊറോട്ട ആയിരിക്കും. നീ ഉണ്ടാക്കണം പക്ഷേ. ആ ഞാൻ ഉണ്ടാക്കും കണ്ടറിയാം. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചേട്ടോ. ഭയങ്കര ചൂടാ അവിടെ. തണുപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോ ഭയങ്കര ചൂട്. ഇത് തന്നെ ഞാൻ വിയർക്കാൻ തുടങ്ങി, ആവി എടുക്കാൻ തുടങ്ങി. നല്ല ചൂട്, തണുപ്പാണെങ്കിൽ അങ്ങേറ്റം, ചൂടാണെങ്കിൽ അങ്ങേറ്റം. അല്ല, തണുപ്പാണെങ്കിൽ അങ്ങേറ്റം, ചൂടാണെങ്കിൽ എനിക്ക് ചൂട് തുടങ്ങിയിട്ടില്ല. ഇനി ചൂട് കൂടാതിരിക്കുന്നു. ഇനി ചൂടാവും, ചൂടാവത്തേ ഉള്ളൂ. ഇനിയിപ്പൊ നോമ്പ് കൂടൊക്കെ വരുമല്ലേ, നോമ്പ് കൂടൊക്കെ ആകുമ്പോൾ നല്ല ചൂടാവും. അന്ന് ഞാൻ ചോദിച്ചോട്ടെ ഈച്ചായ, ഈന്തപ്പഴം കിളിച്ചില്ലല്ലോ. ഈന്തപ്പഴം കിളിച്ചിരിക്കുക, ഈന്തപ്പഴം ആയിട്ടില്ല, പനെ അവിടെ കിളിച്ച് നിൽക്കുക. ഇനി ചൂട് സമയത്ത് അല്ല, കഴിഞ്ഞ വർഷം പെരുന്നാളിനൊക്കെ എല്ലായിടം ഉണ്ടല്ലോ ഈന്തപ്പഴം. ആണെങ്കിൽ പഴുത്ത് നല്ല പരുവപ്പെട്ട് കിടന്ന്. ഇപ്രാവശ്യം ഞങ്ങൾ അതിന്റെ പാർക്കിൽ പോയായിരുന്നേ. അപ്പഴും ഞാൻ നോക്കി നോക്കിയപ്പോ അതിനകത്ത് ഈന്തപ്പന മാത്രം ഇപ്പൊണ്ട്, അതിനകത്ത് പഴവും ഇല്ല, ഒന്നുമില്ല. ആവും ആവും, ഇപ്പൊ ഈ ഒരു മാസം കൂടെ ഉണ്ടല്ലോ ഈ ചൂടിന്റെ സമയത്ത്. ഒരു മാസം കൊണ്ട് അതിനകത്ത് പൂത്ത് കാഴ്ച്ചു വരും. ഓൾറെഡി ഇപ്പൊ തന്നെ പൂവിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, ചുമ്മാ പറയോ. പൂവിട്ടിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. എവിടൊക്കെ എവിടെ നോക്കി നടക്കുന്നത്? പൂവിട്ടിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. നിന്റെ ശ്രദ്ധ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞ ഈന്തപ്പനെയൊക്കെ ശ്രദ്ധിക്കണം. അല്ല, ഞാൻ പാർക്കിൽ പോയ ഈന്തപ്പനെ പൂവൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ വൈജം പോയ പെൺപിള്ളാരെ നോട്ടം കേട്ടോ. പെൺപിള്ളാര് ചുമ്മാ അറിഞ്ഞു കേട്ടോ. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം പാർക്കിലൊക്കെ പോയി കുറച്ചേരെ ഇരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളല്ലാതെ തന്നെ കൊറേ വീഡിയോ പാർക്കിന്റെ നമ്മള് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെന്ന് വെച്ചാൽ ഇനിയിപ്പം നോമ്പൊക്കെ വരുമ്പോ തന്നെ ഞങ്ങളുടെ എല്ലാ ജോലിയുടെ സമയമൊക്കെ മാറും. അപ്പൊ പിന്നെ ഒത്തിരി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ സമയം കിട്ടുന്നല്ലേ. ഇപ്പൊ ഞങ്ങൾ ഓടി വരും, ഉച്ചക്ക് ഓടി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സമയം കിട്ടുന്നില്ല. മറ്റേ നോമ്പൊക്കെ ആവുമ്പം നമുക്ക് ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ എന്താ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നെന്ന് വെച്ചാല് വൈകുന്നേരം 7 മണിക്ക് 8 മണിക്കൊക്കെ ആയിരിക്കും. ഇതിപ്പോന്ന് വെച്ചാല് ഞങ്ങള് 1 മണിക്ക് ഇങ്ങോട്ട് ഓടി വരും, എന്നിട്ട് വീണ്ടും പോണം 4 മണിക്ക്. കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അതിനിടയ്ക്ക് ഉണക്ക പൊറോട്ട. വിചാരി ഇന്ന് പൊറോട്ട ഇല്ല, ഇന്ന് പൊറോട്ട ഇല്ല. ബന്നിരിപ്പുണ്ട്, ബന്നിരിപ്പുണ്ട്. എടുത്ത് കഴിക്ക് പൊറോട്ട കഴിക്കണ്ട. പൊറോട്ട ഇല്ലെങ്കിൽ ബന്ന്. എന്താ വെച്ചാ ബന്നിനൊരു കുഴപ്പം. അതെ, എന്റെ തക്കാളിക്കകത്താണെങ്കിൽ തക്കാളിക്ക് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ, ഭയങ്കര വെയിലാ കേട്ടോ, കാണിച്ചു തരാമേ. ദേ കണ്ടോ, എന്റെ തക്കാളിക്കകത്ത് തക്കാളിക്കൊക്കെ പഴുത്ത് കിടക്കുന്ന കണ്ടോ, കണ്ട കണ്ട. ഇത് ഞാൻ പറിച്ചിട്ടില്ല. ഞാൻ വെള്ളം ഒഴിച്ച് ഇത്തിരി കുളിച്ചിട്ട് ഇറങ്ങിയാലും ഇത്തിരി ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല കേട്ടോ. ഇതെന്റെ മുളക് കണ്ടോ, മുളക് ഇത്രയും വളർന്നേ, മുളക് ഇത്രയായി. പക്ഷെ എനിക്കിപ്പോ വിഷമോ, ഞങ്ങള് നാട്ടിലൊക്കെ പോകുമ്പോ തന്നെ പോയിട്ട് വരുമ്പോ തന്നെ ഇതൊക്കെ കരിഞ്ഞു പോകുമെന്ന്. പക്ഷെ കറ്റാർ വാഴപ്പോള നിൽക്കുമായിരിക്കും. ഇതാണ്ട കണ്ട കറ്റാർ വാഴപ്പോള, കണ്ട 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 എവിടെ, അതാണ്ട കണ്ട 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 ഞവരയില കണ്ട ഇങ്ങനെ നിക്ക. തക്കാളിയോ നല്ല പഴുത്ത്, ഇത് ആദ്യമേ കാഴ്ചത്, 4 തക്കാളിക്കുണ്ട്. പക്ഷെ ഞാൻ പറിക്കുന്നില്ല, ഇച്ചിരിയും കൂടെ എനിക്ക് കണ്ട്. എനിക്ക് പറിച്ച് കഴിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടമുണ്ടോന്ന് അറിയാമോ, തിന്നാൻ പിന്നെ കാണാനായിട്ടാ. കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം തിന്നാറാട്ടോ. എന്തോ അങ്ങനെയല്ല, സത്യാവസ്ഥ പുറത്തു വന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, ഇത് ആക്ച്വലി അവള് നട്ടന്നേ ഇങ്ങോട്ട് മാറി, വെയില് നട്ടന്നേ ഉള്ളു. പക്ഷെ വളർത്തിയതൊക്കെ ഞാനാ. ആ ഞാൻ ഞാൻ നട്ട് വളമൊന്നും ഇട്ടില്ല, വളമൊന്നും ഇട്ടില്ല. ഞാൻ നട്ട് ഞാൻ തന്നെ അതിനെ കിളിപ്പിച്ച് ഇത്രയാക്കി എടുത്തത്. അധ്വാനം ആ മൂട്ടി മണ്ണ് പോലും ഇല്ല അതിന്റെ. പോ അങ്ങോട്ട്. ഞങ്ങളുടെ ഇത്
കണ്ട തക്കാളിയൊക്കെ കണ്ടില്ലേ, ഞാൻ ഇല്ലേ ഇച്ചായ നട്ട് വളർത്തി. ഇച്ചായ അവകാശം അങ്ങ് ഏറ്റെടുക്കും. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ഞങ്ങളുടെ അങ്ങ് നാട്ടിലെ വീട്ടിലാണെങ്കിൽ ഒരു കറിവേപ്പില കൊണ്ട് വെച്ച് കേട്ടോ. ഞാന് ആദ്യം പപ്പ ഒരു കറിവേപ്പില കൊണ്ട് വെച്ച്, കറിവേപ്പില കൊണ്ട് വെച്ചിട്ട് ആ കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ വേറൊരു കറിവേപ്പില അവിടെ തന്നെ കൊണ്ട് വെച്ച് കേട്ടോ. ആ കറിവേപ്പില നല്ലായിട്ട് പിടിച്ചപ്പോ മരമായിട്ട് നിൽക്കുക. പക്ഷെ അതിന് അവകാശികൾ എത്ര പേരാന്നറിയോ, ഞാനാ വെച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് രണ്ട് മൂട് ഞാൻ ഒരുമിച്ച് നട്ടതാ. ആ രണ്ട് മൂടും കിളിച്ച് മരം പോലെ കറിവേപ്പില എവിടെ ഉണ്ട്? കറിവേപ്പില എവിടെ ഇല്ലെങ്കിലാ, കറിവേപ്പില എവിടെ ഉണ്ടാവണ കേട്ടോ. ഞങ്ങള് ഒരു കാര്യം പറയാൻ വിട്ടു, ആദ്യം പറയേണ്ടതായിരുന്നു കേട്ടോ. അത് സത്യം, ആദ്യം മറന്നു മറന്നതല്ല. ഞങ്ങള് കേട്ടോ, എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യം പറയേണ്ടതാണ്, സോറി തെറ്റി. ഞാനാണെങ്കിൽ എപ്പോഴും ഈച്ചായനോട് പറയും, ഈച്ചായ നമുക്കാണെങ്കിൽ വീഡിയോ എടുത്ത് പറയുമ്പോ നമ്മൾ ഇൻട്രോ പറയത്തില്ലേ, പറയുമ്പോ തന്നെ പറയണം ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം, ഷെയർ ചെയ്യണം. കമന്റ് അടിക്കണമെന്നല്ല, കമന്റ് എഴുതണം കേട്ടോ. കമന്റ് എഴുതണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം എന്നൊക്കെ എപ്പോഴും പറയും, പക്ഷെ മറന്നു, സംഭവം മറന്നു. അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ്സ് അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.